Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ Adobe Photoshop ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു CV എഡിറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ Adobe Illustrator ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ആ ഫയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് Adobe Illustratorൽ നമുക്ക് ഒരു CV എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്തെടുക്കുക. ഓക്കെ, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള CV ഇതാണ്. ഇത് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മൂന്ന് ഫയൽ കാണാം, അതിൽ ഏത് ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുക, ആ ഫയൽ നമുക്ക് ഇതിലോട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. ഡൗൺലോഡ്സിൽ പോവാം. അതിനുശേഷം നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത ഫോൾഡറിൽ നിന്ന് നമ്മളൊരു ഫയൽ പിക്ക് ചെയ്യുക. ഓക്കെ, ഇത് മൂന്നും ഒരേപോലത്തെ ഫയലുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഫയൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ CV ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ Ctrl+ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഇന്നും അതുപോലെ തന്നെ Ctrl- നോക്കി കഴിഞ്ഞാൽ സൂം ഔട്ടും ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫയലെല്ലാം എഡിറ്റബിൾ ആണ്. ഓക്കെ, നമുക്ക് മൗസ് പോയിൻ്റ് കൊണ്ടുപോയാൽ മനസ്സിലാവും ഇതെല്ലാം എഡിറ്റബിൾ ഫയലുകളാണ്. ഇതിൽ ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടൈപ്പ് ടൂൾ എടുക്കുക, സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ നമ്മുടെ പേര് കൊടുക്കുക. ഒറ്റ ലെറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിലൊക്കെ ഓൺ ചെയ്തിട്ട് നമ്മൾ പേര് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് റീസൈസ് ചെയ്യണമെങ്കിൽ റീസൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക ഇവിടെ. അപ്പോൾ ഞാനിവിടെ ഗ്രാഫിക് ഡിസൈനർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഞാനിവിടെ ഗ്രാഫിക് ഡിസൈനർ കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്മുടെ നമ്പർ, അതുപോലെ തന്നെ ലൊക്കേഷൻ, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, ടൈപ്പ് ടൂൾ കൊടുക്കുക, ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്യുക, 9477709158. ഓക്കെ, നമ്പർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ, ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ലൊക്കേഷൻ ആഡ് ചെയ്യുക. ഓക്കെ, ലൊക്കേഷൻ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം, ഓക്കെ, അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കില്ല് കാണാൻ കഴിയും. നമ്മുടെ സ്കില്ലുകൾ ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കില്ലുകൾ, നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് 1x1 ഇവിടെ സ്കില്ല് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, ടൈപ്പ് ടൂൾ കൊടുക്കുക. നമ്മുടെ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജ് നമുക്കറിയുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി നമുക്കിവിടെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 4 ലാംഗ്വേജൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ആൾട്ട് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഒന്ന് താഴോട്ട് വലിക്കുക. ഓക്കെ, അതിൻ്റെ ഒരു കോപ്പി കിട്ടി. അതിനുശേഷം ഇവിടെ വന്നിട്ട്
നമ്മൾ എൻ്റർ അടിക്കുക, നമ്മുടെ ലാംഗ്വേജ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹോബീസ്, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ട്രാവൽ, മ്യൂസിക് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം എബൌട്ട് മീ, എബൌട്ട് മീയിൽ ഇവിടെ വന്നിട്ട് നമ്മളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിക്കുക. അതിനുശേഷം ഇവിടെ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് ഇയർ, അതുപോലെ തന്നെ എൻഡിങ് ഇയർ എന്താണ്, ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങൾ, അതൊക്കെ ഇവിടെ വൺ ബൈ വൺ ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്കിവിടെ വൺ ബൈ വൺ ആയിട്ട് കൊടുക്കാൻ കിട്ടും. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ, നമുക്ക് ഒരു പേജിൽ തന്നെ, നമ്മൾ നോർമൽ ഒരു വേർഡിൽ നമ്മൾ ഒരു സി വി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പേജുകൾ ഉണ്ടാവും. ഈ മൾട്ടിപ്പിൾ പേജുകൾ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ പേജൊക്കെ കാണുമ്പോൾ അവരത് ചെക്ക് ചെയ്യാൻ മടിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ പേജിൽ നമുക്ക് എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയും. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ സ്കില്ല്, എല്ലാം നമുക്ക് ഒരു സിംഗിൾ പേജിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അതും അട്രാക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ വേർഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഭംഗിയിൽ ചെയ്യാൻ കഴിയില്ല. ഇവിടെ നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഫയലിൽ പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ ഫയലെടുക്കുക, പ്ലേസ് കൊടുക്കുക, എവിടെയാണോ നമ്മുടെ ഫോട്ടോ കിടക്കുന്നത് വെച്ചാൽ ആ ഫോട്ടോ ഇതിൽ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഓൾറെഡി ഫോട്ടോ പ്ലേസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇത് നമ്മൾ റീസൈസ് ചെയ്യുക. ഓൾട്ട് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഇതൊന്ന് കറക്റ്റ് പ്രൊപ്പോർഷനലി നമ്മളിതൊന്ന് സ്കെയിൽ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അതിനുശേഷം നമ്മളിത് കറക്റ്റ് സ്കെയിൽ ചെയ്യുക. ഈ ഒരു റൗണ്ടിലേക്ക് നമ്മൾ കറക്റ്റ് സ്കെയിൽ ചെയ്യുക. ഇത് ഓൾറെഡി ഗ്രൂപ്പാണ്, അതുകൊണ്ട് നമ്മളിതൊന്ന് അൺഗ്രൂപ്പ് ചെയ്യുക. നമുക്ക് ഈ റൗണ്ട് സെപ്പറേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫോട്ടോ ഇതിന് മുകളിലായിട്ട് കൊണ്ടുവന്നേക്ക്. അതിനുശേഷം ഈ ലെയർ നമ്മൾ താഴോട്ട് കൊണ്ടുപോകും. ഓക്കെ, നമ്മൾ വൈറ്റ് ഭാഗം മുകളിലോട്ട് വരുന്നത് വരെ നമ്മൾ താഴോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോട്ടോ താഴെയായി, വൈറ്റ് ഭാഗം മുകളിലായി. അതിനുശേഷം നമ്മൾ ഈ സർക്കിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ആ ഒരു റൗണ്ടിലേക്ക് കറക്റ്റ് ഫിറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമായി ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ മാത്രം സെലക്ട് ആവും. അതിനുശേഷം നമുക്കൊന്ന് റീസൈസ് ചെയ്യാൻ വേണമെങ്കിൽ, ഓക്കെ, റീസൈസ് ചെയ്യാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓവർ പ്രിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അത് ഫോട്ടോ ആഡ് ചെയ്തു, നമ്മുടെ പേരും കാര്യങ്ങളും കൊടുത്തു, കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ സ്കിൽസ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇവിടുന്ന് സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ വെച്ചോളുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് സ്പേസ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഓക്കെ, കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, സേവ് ആസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഇത് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് AI ഫയലായിട്ട് സേവ് ചെയ്യുക. അതെല്ലാം നമുക്ക് ഒക്കെ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ സേവ് ആസ് PDF കൊടുക്കുക. എവിടെയാണോ ലൊക്കേഷൻ വരേണ്ടത് അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി കൊടുക്കുക. അതിനുശേഷം സേവ് PDF കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് JPG ഫയലായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫയലിൽ പോവുക, എക്സ്പോർട്ട് എടുക്കുക. അതിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും JPG ഫയൽ. ഓക്കെ, എവിടെയാണോ വേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. ഹൈ റെസൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഇത് എപ്പോഴും 300 ആണെന്ന് ഉറപ്പിക്കുക. ഓക്കെ കൊടുക്കുക.
ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഫയലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഇവിടെ നമ്മൾ സേവ് ചെയ്ത രണ്ട് ഫയലും വന്നിട്ടുണ്ട്, പി ഡി എഫും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജെ പി ജി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് പി ഡി എഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ സി വി കറക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.